അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ എന്നോടുന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുത്തായാല നമുക്കെല്ലാവർക്കും തക്കവയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ ജുമാക്ക് സംഗമിക്കാൻ കഴിയാത്ത വെള്ളിയാഴ്ചകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഏറെ പ്രയാസമുണ്ടാവും പക്ഷേ സങ്കടപ്പെടേണ്ടതില്ല അള്ളാഹുതായ്ല അവൻ്റെ ശറയിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഇളവുകളാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗത്തിൽ അള്ളാഹു തായ്ല നമ്മോട് പറയുകയാണ് ലാ ലായു കല്ലിഫുല്ലാഹു നഫ്സൻസ് ഒരു മനുഷ്യനോടും അള്ളാഹു തായ്ല കഴിയുന്നതല്ലാതെ കൽപ്പിക്കുന്നില്ല കഴിയുന്നതല്ലാതെ ഒരു മനുഷ്യനെയും അള്ളാഹുത്തായ ശാസിക്കുന്നില്ലെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്തായ നമ്മെ അറിയിക്കുന്നത് ഇതുപോലുള്ള വലിയ പകർച്ചവ്യാധികൾ പടർന്ന് പന്ധരിക്കുമ്പോൾ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ജുമാക്ക് സംഗമിക്കാൻ സാധ്യമാവാതെ പോകുന്നത് ജുമാക്കും ജമായത്തിനുമൊക്കെ പള്ളിയിൽ തന്നെ സംഗമിക്കാൻ കഴിയുന്ന ദിനരാത്രങ്ങൾക്ക് വേണ്ടി പടച്ചിറബിനോട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം ആ ഒരു അന്തരീക്ഷം സംജാതമാവുന്നത് വരെ നമ്മുടെ വീടകങ്ങളിൽ ഇപാദത്തുകൾ കൊണ്ട് സജീവമാവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് റബ്ബ് ആൽ അതിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ആവശ്യമായ ഉപാധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചക വചനമാണ് ഇന്ന് കേൾപ്പിക്കുന്നത് ഹുജത്തുൽ ഇസ്ലാം അബുഹാമിദുൽ ഖസാലി റഹ്മുല്ലാഹി അലൈഹി തൻ്റെ പ്രസിദ്ധമായ ഇഹിയ ഉലൂബുദ്ദീനിൽ ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ് സൈദർ അലി അള്ളാഹു വൻഹുവിൽ എന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് സൈദർ അലി അള്ളാഹു വൻ റസൂൽ വസ്ലമയോട് പറയാൻ പ്രവാചകരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ചെയ്യണം അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് പ്രവാചകൻ അലൈഹി വസല്ലം നൽകിയ മറുപടി യാ മുസ്തജാബ നീ നിന്റെ ഭക്ഷണം നന്നാക്കുക എങ്കിൽ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ ഉൾപ്പെടും നീ നിന്റെ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആഹാരം കഴിക്കുക എന്നല്ല അപ്പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നീ ഹലാലായത് മാത്രം ഭക്ഷിക്കുക അല്ലാഹു അനുവദിച്ചിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക നിനക്ക് അവകാശപ്പെട്ടത് മാത്രം നീ കഴിക്കുക അന്യർക്ക് അവകാശപ്പെട്ട ഒരു മണിയും നിന്റെ വയറിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക നിന്റെയോ നിന്റെ ഭാര്യ സന്താനങ്ങളുടെയോ വയറിൻ്റെ അകത്തേക്ക് അന്യർക്ക് അവകാശപ്പെട്ടതോ അള്ളാഹു നിഷിദ്ധമാക്കിയതോ ആയ ഒരു തരി അതല്ലെങ്കിൽ ഒരു മണി പോലും പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നിനക്ക് സാധ്യമാവണം എങ്കിൽ തെക്കുൻ മുസ്തജ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുമെന്നാണ് റസൂൽ അള്ളാഹിഹു സൈദർ അലി അള്ളാഹുവിനെ അറിയിക്കുന്നത് തുടർന്ന് പറയുക മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ് സത്യം മുഹമ്മദിൻ്റെ ശരീരം ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ടുകൊണ്ട് റസൂൽ അല്ലാഹി അല്ലാഹു അലഹി വസ്ല്ലം പറയാണ് നിശ്ചയം ഒരു വയറ്റിന്റെ പ്രവേശിപ്പിക്കുകയാണ് അടിമ നിഷിദ്ധമായിട്ടുള്ള ഒരു ഉരുള അയാളുടെ വയറ്റിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് അതിന്റെ തിക്ത ഫലം എന്താണെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം അറിയിക്കുകയാണ് ദിവസത്തെ കർമ്മങ്ങൾ അതിലൂടെ സ്വീകരിക്കപ്പെടുകയില്ല ഒരു ഉരുള അത് നിഷിദ്ധമാണെങ്കിൽ അത് വയറ്റിനെ അകത്തേക്കാക്കിയാൽ അതിലൂടെ നാൽപ്പത് ദിവസത്തെ കർമ്മങ്ങൾ പടച്ച തമ്പുരാൻ അയാളിൽ നിന്ന് സ്വീകരിക്കാത്ത അവസ്ഥ സംജാതമാവുമെന്നാണ് റസൂൽഹു അലഹി വസ്ല്ലം നമ്മെ അറിയിക്കുന്നത് നമ്മൾ എത്രമാത്രം ജാഗ്രത പുലർത്തേണ്ടുന്ന വിഷയമാണ് തുടർന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പറയാൻ ുംളരുന്നതെങ്കിൽ നിഷിദ്ധത്തിലൂടെയാണ് അയാളുടെ ശരീരം പുഷ്ടിപ്പെടുന്നതെങ്കിൽ ആ അടിമയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് നിഷിദ്ധത്തിലൂടെയാണ് അടിമയുടെ ശരീരം വളരുന്നത് എങ്കിലാ അടിമ മനസ്സിലാക്കട്ടെ ആ അടിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന രകമാണ് പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പറയാണ് നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നട്ടെല്ലു വളയുന്നത് വരെ നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ വളയുന്നത് വരെ ഒരാൾ ുംസുംതും നിങ്ങൾ നോമ്പെടുക്കുകയാണ് നിങ്ങൾ എല്ലും തോലുമാവുന്നതുവരെ എല്ലും വരെ നിങ്ങൾ നോമ്പെടുക്കുകയാണ് എല്ലും തോലുമാവുന്നത് വരെ ഒരാൾ നോമ്പെടുത്തു നട്ടല് വളയുന്നത് വരെ ഒരാൾ നമസ്കരിച്ചു എങ്കിലും അയാൾ അറിയട്ടെ

അയാളിൽ നിന്ന് അത് സ്വീകരിക്കുന്നില്ല എന്നാണ് നമ്മെ അറിയിക്കുന്നത് വളരെ കൂടി മുന്നോട്ട് പോവുക റബ്ബ് താഴെ അവനെ സൂക്ഷിച്ചുകൊണ്ട് നിഷിദ്ധമായ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് ഹറാമിൻ്റെ ഒരു മണി പോലും നമ്മുടെ വയറിനകത്തേക്കോ നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെയോ നാം ചെലവ് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകളുടെയോ വയറിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവാൻ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖൗലി ഹാദാ വ വ അസ്തഗ്ഫിറുല്ലാഹ ലീ അസ്സലാമു അലൈക്കും അസലൈക്കും വ ബറകാതുഹു